ഭൂമിയിൽ ഹെലികോപ്റ്റർ പറക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാലിപ്പോൾ ചൊവ്വയുടെ പൊടിപടലം നിറഞ്ഞ പരുക്കൻ ഉപരിതലത്തിൽ നിന്ന് പറന്നുയർന്ന് നാസയുടെ ചെറു ഹെലികോപ്റ്റർ പുതു ചരിത്രം കുറിച്ചു. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മാർസ് ഹെലികോപ്റ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നത്. ഇൻജെനുവിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന 1.8 കിലോഗ്രാം ഭാരം മാത്രമുള്ള ഹെലികോപ്റ്ററിലൂടെ ചൊവ്വയിലും പറക്കാനാകുമെന്ന് നാസ തെളിയിച്ചു. അതും 17.8 കോടി മൈലുകൾക്കിപ്പുറം ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട്. ഒരു ഗ്രഹത്തിൽ നിന്ന് നിയന്ത്രിച്ച് മറ്റൊരു ഗ്രഹത്തിൽ ഹെലികോപ്റ്റർ പറപ്പിക്കാമെന്ന കണ്ടുപിടുത്തം ഭാവിയിൽ ബഹിരാകാശ യാത്രികരെ ചൊവ്വയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആദ്യപടിയാകാം. February 18 ചൊവ്വയുടെ ജസീറ ക്രേറ്ററിൽ ഇറങ്ങിയ നാസയുടെ ചൊവ്വ ദൗത്യപേടകമായ പെർസെവറൻസിൽ ഘടിപ്പിച്ചാണ് ഇൻജെനുവിറ്റിയെ ചൊവ്വയിലെത്തിച്ചത്. പെർസെവറൻസ് ദൗത്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 3 മീറ്ററോളം ഉയരത്തിൽ 30 സെക്കൻഡോളമാണ് ഈ ചെറു ഹെലികോപ്റ്റർ ചൊവ്വയിൽ പറന്നത്. ഇൻജെനുവിറ്റി പറന്നുയർന്ന് വളരെ കൂളായി ചൊവ്വയുടെ പൊടി നിറഞ്ഞ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തതുവരെയുള്ള സമയം സംഭ്രമത്തിൻ്റെ 30 സെക്കൻഡുകളാണ് നാസയിലെ ശാസ്ത്രജ്ഞർക്ക് നൽകിയത്. മാർസ് ഹെലികോപ്റ്റർ ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി പറന്ന നിമിഷങ്ങളെ റൈറ്റ് ബ്രദേഴ്സ് മൊമെൻ്റ് എന്നാണ് നാസ വിശേഷിപ്പിച്ചത്. ഭൂമിയിൽ ആദ്യമായി ഹെലികോപ്റ്റർ പറന്നുയർന്ന നിമിഷത്തിന് സമാനമായിരുന്നു മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യ നിയന്ത്രണത്തിന് വിധേയമായുള്ള ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിൻ്റെ സഞ്ചാരം. പറക്കലിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആരോഗ്യവതിയാണ് അവളെന്നായിരുന്നു ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനറും ഇന്ത്യൻ വംശജനുമായ ഡോക്ടർ ജെ ബോബ് ബെൽറാമിൻ്റെ പ്രതികരണം. സോളാർ പാനലുകളിൽ പറ്റിക്കൂടിയ പൊടിപടലങ്ങൾ കുടഞ്ഞു കളഞ്ഞ് കൂടുതൽ സൗരോർജ്ജം അവളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തൻ്റെ ദൗത്യം പൂർത്തിയായതിൻ്റെ സന്തോഷത്തിൽ ബെൽറാം കൂട്ടിച്ചേർത്തു. 3 മീറ്റർ ഉയരത്തിൽ 30 സെക്കൻഡാണ് മാർസ് ഹെലികോപ്റ്റർ പറന്നതെങ്കിൽ റൈറ്റ് സഹോദരന്മാരുടെ വിമാനത്തിൻ്റെ ആദ്യ യാത്ര 12 സെക്കൻഡായിരുന്നു. 1903 ഭൂമിയിൽ ആദ്യമായി റൈറ്റ് സഹോദരന്മാർ വിമാനം പാർത്തിയ അതേ പ്രാധാന്യത്തോടുകൂടിയാണ് ശാസ്ത്രലോകം ഇൻജെനുവിറ്റിയുടെ പറക്കൽ പരീക്ഷണത്തിന് കാത്തിരുന്നത്. 65 മീറ്റർ ദൂരം മാറി ഹെലികോപ്റ്ററിനെ നിരീക്ഷിക്കുകയും ഈ കാണുന്ന ദൃശ്യങ്ങൾ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്ത് പെർസെവറൻസാണ്. ഭൂമിയുടെ 3-ൽ 1 മാത്രം ഗുരുത്വാകർഷണവും ഭൂമിയുടെ 1% സാന്ദ്രതയുമുള്ള ചൊവ്വയിലെ പരീക്ഷണ വിജയത്തെ ശാസ്ത്രലോകം അത്ര നിസ്സാരമായിട്ടല്ല നോക്കിക്കാണുന്നത്. 31 ദിവസത്തെ ദൗത്യത്തിനുള്ള സജ്ജീകരണങ്ങളാണ് കോപ്റ്ററിലുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഈ കുഞ്ഞൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്താനാകുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.